മനോഭാവങ്ങളോട് കൈക്കരുത്ത് കാണിക്കുന്നതല്ല അതിന്റെ ഒരു ശരി. ഇനി ഒരു അടി മുന്നോട്ട് വെച്ചാ വെച്ചാ വച്ച് നോക്കടാ. തന്താട അവകാശം പറഞ്ഞോണ്ട് ഇനി മേലാലി വീട്ടിൽ കാലുകുത്തിയ സ്വന്തം അമ്മയ്ക്ക് വായിക്കരിടൻ നാട്ടുകാരി വന്നിരുന്നു പോണോന്നും കരുതി കെട്ടും കെട്ടി ഇറങ്ങിയതാ. പക്ഷെ ഇപ്പൊ പോയ ശരിയാവില്ല. ഇനിയാണ് ഇവിടെ കളി നടക്കുന്നത്, കളിയുടെ പൊടി പൂരം. പോയി വാ ശീക്രം. കുലിവാലുള്ള കേസാണെങ്കിൽ എന്നെ കച്ചവടത്തിൽ നിന്ന് വിട്ടേക്കെന്ന്. ഗോകുലം വീടിന് വേണ്ടി എന്നെ തന്ന ജിക്കിലിവാരി നെഞ്ചോട് ചേർത്തപ്പോ നീ എന്നോടൊരു വാക്ക് പറഞ്ഞായിരുന്നു. അത് ജോസേട്ടാ, രണ്ടുമൂന്ന് പെണ്ണുങ്ങളെ വീടൊഴിപ്പിക്കാൻ പറ്റിയില്ലെങ്കിൽ ആണാന്ന് പറഞ്ഞ് നടന്നിട്ട് എന്താണ് കാര്യം?
എന്തായാലും നിന്റെ അച്ഛന്റെ വെപ്പാട്ടിയുടെ മക്കള് കേമട്ടികൾ തന്നെ. ജോസേട്ടൻ അവരൊന്ന് പരിചയപ്പെടണല്ലോ. ഈ ഓർമ്മക്കായിട്ട് പിള്ളേരൊക്കെ ചെയ്യുമല്ലോ. എന്തോട്ട പറഞ്ഞാ കണാര, ഏറെ ഒപ്പിട്ട് വാങ്ങൂലടാ ഓട്ടോഗ്രാഫ്. അതന്നെ നിന്റെ മറ്റേ വകയിലെ പെങ്ങന്മാരെ കണ്ടിട്ട് ജോസേട്ടൻ അതൊന്ന് സംഘടിപ്പിക്കണം. അതിപ്പോ എന്താ പെങ്ങന്മാരുടെ മുമ്പിൽ നാണം കെട്ടപ്പോ ഇടയാളാക്കാം. ഉണ്ണിയാൻ പറഞ്ഞേക്കാം, ആരെ കൊണ്ടിട്ടാളി എന്റെ കാര്യം നടന്നിരിക്കണം. ഒന്നും രണ്ടുമല്ല, ലക്ഷങ്ങളാണ് നിന്നെ വിട്ടോട് ഞാൻ ഇറക്കിയിരിക്കുന്നത്. ഉറപ്പിച്ച കച്ചവടം പറഞ്ഞ സമയത്ത് നടത്തിയിരിക്കണം. അതിനിടയ്ക്ക് നാർത്തരം കാണിക്കാൻ നിന്ന കടഹാവേ. ഞാൻ ജോസ്, ജോസേട്ടൻ എല്ലാരും വിളിക്കുക. തണ്ടേല് കച്ചോടാ നേന്ത്രക്കൊലയുടെ, അത് മൊട്ടത്തിലും ഉണ്ട് ചില്ലറയായിട്ടും ഉണ്ട്, പിന്നെ കൂട്ടത്തിൽ ഇത്തിരി വസ്ത്രവും ഏർപ്പാടും ഉണ്ട്. ഒക്കെ കൂടി ഒരു വിധത്തിൽ അങ്ങനെ പിടിച്ചു നിൽക്കുന്നു. ഇതൊക്കെ ഞങ്ങളോട് പറയാൻ പെമ്പിള്ളാരായ ഇങ്ങനെ വേണം. ജോസേട്ടൻ ഇതേ സ്വഭാവാ, നേരെ വാ നേരെ പോ. ഇനിയിപ്പൊ കാര്യങ്ങൾ നേരെ രൂപ അങ്ങ് പറയാമല്ലോ. ഇവിടെ താങ്കളെ രവിശങ്കർ, ഈ പൊരയും പറമ്പ് എനിക്ക് കച്ചവടം ചെയ്തിരിക്കുക. എഴുതിയ കരാറിന്റെ കാലാവധി ഏകദേശം തീരാറായി. പൊന്നാങ്ങളെ പറഞ്ഞ പെങ്ങന്മാര് കേക്കില്ലെന്നറിയാം, അതുകൊണ്ട് നിങ്ങളുടെ തിരുമുഖം കണ്ട് സങ്കടം പറയാൻ വന്നതാ. ആ കയ്യിലിരിക്കുന്ന കാശ് കൊടുത്ത് കടിക്കുന്ന പട്ടിയെ വാങ്ങിച്ച അവസ്ഥയിലാ ജോസേട്ടൻ. സാധാരണ കഴിക്കുന്ന പട്ടിയെ വിഷം കുടിച്ച് കൊള്ളുക എന്റെ ഒരു രീതി. വല്ലവനൊക്കെ എഴുതി തന്നെ ഏതോ കരാറിന്റെ പേര് പറഞ്ഞു ഞങ്ങൾ ഇവിടെ ഇറക്കി വിടാന്ന് ആരും കരുതണ്ട. അങ്ങനെ തറപ്പിച്ച് പറയണോ? പക്ഷേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇണങ്ങിയാൽ എല്ലാവർക്കും കൊള്ളാം. ഇനി അതല്ല, ഉണ്ടേ വെച്ച് പൊന്നാങ്ങളെ തള്ളി ഒരുക്കിയത് പോലെ എന്റെ അടുത്ത് വന്നുണ്ടല്ലോ. കടയിൽ നേന്ത്രക്കായ തൂക്കിയിടുന്ന പോലെ തള്ളിക്കൊണ്ട് കെട്ടി തൂക്കും എല്ലാത്തിനെയും. ഇനി ഞാനിവിടെ കാലുകൂട്ടുന്നത് ഈ വീടിന്റെ ഉടമസ്ഥനായിട്ടായിരിക്കണം, മറിച്ച് നമ്മൾ തമ്മിൽ ഇതുപോലൊരു കൂടിക്കാഴ്ച ഉണ്ടാവാൻ പാടില്ല. ജോസേട്ടാ, ഈ പാവങ്ങള് താമസിക്കുന്നിടത്ത് വന്നിട്ട് ചുമ്മാ അങ്ങോട്ട് തിരിച്ചു പോവാ. ഒരു കപ്പ് കാപ്പി കുടിച്ചിട്ട് പോവാ ജോസേട്ടാ. നീ അങ്ങനെ എനിക്ക് വേണ്ടി വെള്ളം ചൂടാക്കണ്ട. ജോസേട്ടൻ കാപ്പി കുറേ കുടിച്ചിട്ടുള്ളതാ, ഒരുമ്പട്ടിറങ്ങിയിരിക്കല്ലേ. അപ്പൊ ഇവക്കട പിന്നിലും നീയാണ്. പിന്നിലല്ല ജോസേട്ടാ, ഇപ്പൊ മുന്നിലാ. ഈ ജോസേന്റെ ഒരു കാര്യം ഒന്ന് പതുക്കെ പറ ഇനി ഇതാരേലും കേട്ടിട്ടാണ് ഇല്ലാത്ത കോരെന്ന് പറഞ്ഞുണ്ടാക്കാൻ. ഞാൻ നിനക്കിട്ടൊരു പണി തന്നപ്പോ നീ ഒരു എട്ടിന്റെ പണി എനിക്കിട്ടു പണിതു. നമുക്കിട്ട് പണിയാൻ വന്നവരെ സന്തോഷിപ്പിച്ചു വിടണമെന്നാണ് മലാക്ക കോളനിന്ന് പോരുമ മൂസാബായി പറഞ്ഞേക്കണെ. അച്ഛന്റെ സ്ഥാനത്ത് ഇരിക്കണ മൂസാബായി പറഞ്ഞ എനിക്കത് കേക്കാതിരിക്കാൻ പറ്റോ ജോസേട്ടാ? നിന്റെ ചോരത്തിലെ പരിക്ക് മനസ്സിലാവും, പക്ഷേ കട്ടിക്കും ടോക്കിനും അത് അറിയണമെന്നില്ല. ഈ ഇളം പ്രായത്തിൽ തന്നെ അങ്ങ് പോണോ? ഇത് കണ്ടോ, ആയുർവേഗ 80 മുകളിലാ. തന്റെയും പുക കണ്ടേ ഞാൻ പോവൂ. ഈ പ്രായത്തിൽ തനക്കങ്ങോട്ട് പോകണമെന്നുണ്ടോ? തൽക്കാലം പോവാൻ നോക്ക്. പോയ കാര്യം വല്ലതും അറിഞ്ഞോ മോനെ? ഈ വീട് കൊടുക്കാമെന്ന ധാരണയിൽ നല്ലൊരു തുക ജോസേട്ടന്റെ കയ്യിൽ നിന്ന് രവിശങ്കർ അഡ്വാൻസ് വാങ്ങിയിട്ടുണ്ട്.
പറഞ്ഞ കാലാവധിക്ക് മുമ്പ് വീട് രജിസ്റ്ററാക്കി കൊടുത്തില്ലെങ്കിൽ അയാൾ അവന് വിടില്ല. ആഗ്രഹിക്കുന്നത് എന്തും കൈപ്പിടിയിലാക്കണമെന്ന് വാശിയുള്ളവനാ രവിശങ്കർ. ഇവരുടെ ചോരയാണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. വീട് വിൽക്കാനും വേണ്ടി എന്തനുക്രമം കാണിക്കാനും അവൻ മടിക്കില്ല. ഈശ്വരന് മാത്രമേ അറിയാവൂ എന്തൊക്കെയാ നടക്കാൻ പോകുന്നത്. ഞങ്ങൾക്ക് ആരാ ഉള്ളത്? അങ്ങനൊന്നും ചിന്തിക്കണ്ട. മനസ്സ് തുറന്ന് എന്തെങ്കിലും പറയണമെന്ന് തോന്നുമ്പോ എന്നോട് പറയാലോ. ഒരു മകനെ പോലെ കരുതിയാ മതി. ഇവിടുത്തെ ഒരു കാര്യത്തിൽ ഇനി രവിശങ്കർ തലയിടില്ല. തല്ലും കുത്തും ഒന്നും വേണ്ട. എതിർക്കാൻ ആളുണ്ടെന്നറിഞ്ഞ രവിക്ക് ദേഷ്യവും വാശിയും കൂടിയുള്ളൂ. സ്വന്തം അമ്മ പോലും പറഞ്ഞാൽ അനുസരിക്കാത്തവനാ രവിശങ്കർ. ഇവിടെ കോടതി നിയമൊക്കെ ഉണ്ടല്ലോ മുത്തശ്ശി, നമുക്ക് ആ വഴിക്കൊന്ന് ആലോചിക്കാം. എന്താ അല്ല, ഞാൻ പറഞ്ഞെന്നുള്ളൂ. എല്ലാവരും കൂടി ആലോചിച്ചൊരു തീരുമാനം എടുത്താൽ മതി. എന്നെ കൊണ്ട് കഴിയാവുന്ന എന്ത് സഹായം ഞാൻ ചെയ്യാം. ഞാൻ എത്തിയിരിക്കും. May I come in, sir? Yes. Okay, don't worry. I will be there within 15 minutes, right? Good morning, sir. Good morning. ഇരിക്കൂ. Yes, പറയൂ. Sir, 20 വർഷത്തിലേറെയായി എന്റെ അമ്മയ്ക്ക് അവകാശപ്പെട്ട വീട്ടിലാ ഞങ്ങൾ താമസിക്കുന്നത്. ഇപ്പൊ ആ വീട് ഒരു റിലേറ്റീവ് ഞങ്ങളുടെ സമ്മതമില്ലാതെ മറ്റാർക്കോ വെക്കാൻ ശ്രമിക്കുന്നു. ഇതിന്റെ പേരില് രണ്ടു വട്ടം ഗുണ്ടാ ഭീഷണി വരെ ഉണ്ടായി. റിലേറ്റീവ് എന്ന് വെച്ചാ? അത് ശരിക്കും പറഞ്ഞാൽ അച്ഛന് രണ്ട് ഭാര്യമാരാ. ആദ്യ ഭാര്യയിലെ മകനാണ് വീട് വിൽക്കാൻ ശ്രമിക്കുന്നത്. അപ്പൊ ആങ്ങളെയും പെങ്ങളും തമ്മിലുള്ള അവകാശ തർക്കമാണ്. ശരി ശരി, ഒരു റിട്ടേൺ കംപ്ലൈന്റ് എഴുതി കൊടുക്ക്. ഞാൻ വിശദമായിട്ടൊന്ന് അന്വേഷിക്കും. താങ്ക് യു സർ. എന്തായി? പുതിയ അസിസ്റ്റന്റ് കമ്മീഷണറാ, കംപ്ലൈന്റ് എഴുതി കൊടുക്കാൻ പറഞ്ഞു. നിയമത്തിന്റെ വഴിക്ക് സാറ് പോവാൻ തയ്യാറല്ലെങ്കിൽ ഇവരുടെ കുടുംബത്തിനുള്ള പ്രൊട്ടക്ഷൻ ഞാൻ കൊടുക്കും. വേണ്ട, ഇത് സ്ഥലം വേറെയാ. നീ മലാക്ക കോളനിയുടെ ബലത്തിൽ കളിച്ച കളി ഇവിടെ എടുത്താ നിന്നെ ഞാൻ കളി പഠിപ്പിക്കും. ആദ്യം നല്ലൊരു പച്ചിരുമ്പ് കൊണ്ട് നട്ടല് പണിതിട്ട് വാ, അപ്പ കളിക്കാൻ നമുക്കൊരു പുലിക്കളി. ഇപ്പൊ പിടിച്ചകത്തിട്ട് നിന്റെ പ്രാണനം ഊറ്റിയെടുത്താ പോലും ഒരു പുല്ലനും ഈ രാമനാഥനോട് ചോദിക്കില്ലടാ. അടങ്ങി ഒതുങ്ങി ജീവിച്ച നിനക്ക് കൊള്ളാം. മലാക്ക കോളനി വന്ന് ആ പഴയ സി എ രാമനാഥനല്ല, ഈ സിറ്റി ഭരിക്കുന്ന അസിസ്റ്റന്റ് കമ്മീഷണർ രാമനാഥനാ പറയുന്നത്. കരുതിയിരുന്നു. പക്ഷേ തെരുവിക്കിടന്ന് തമ്മിത്തല്ലി ചാകാൻ വിധിക്കപ്പെട്ട ഇവനെ പോലുള്ള ചെറ്റാളെ കൊണ്ട് നടന്നാലേ പാതിരാക്കി പൊരയില് പോലീസ് കേറി നിരങ്ങും. മോളെ മറക്കണ്ട.